നമ്മുടെ ഹോണ്ട ഡ്രീം യോഗ സർവീസ് കയറ്റിയുണ്ട്. അപ്പം അതിൻ്റെ ചെയിനിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ചെയിൻ അത്യാവശ്യം വലിച്ചെത്തിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഒന്ന് ഒരു കണ്ണി എടുത്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ആക്കി തരാം. അപ്പോൾ പരമാവധി യൂസ് ചെയ്യാവുന്ന രീതിയിലേക്ക് ചെയ്യാം കേട്ടോ. കാരണം ഒരു കണ്ണി എടുത്ത് കഴിഞ്ഞാൽ കുറേ കൂടി കയറി കിട്ടും. മാക്സിമം നമുക്ക് വലിച്ച് ഓടിക്കാം. അതേപോലെ തന്നെ എയർ ഫിൽട്ടർ നമുക്കൊന്ന് മാറ്റണം. എയർ ഫിൽട്ടർ മാറ്റുന്ന ടൈമിലേക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം പൊടിയും കാര്യങ്ങളും കാരണം എന്ന് വെച്ചാൽ വലിയ പഴക്കമില്ല. പക്ഷേ എന്നാൽ പോലും ഈ പറഞ്ഞ രീതിയിലൂടെ പൊടിയുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഏതാണ്ട് കളറുള്ളതാണ്, പൊടി പിടിച്ചിട്ടുള്ളൊരവസ്ഥയാണ് ഈ കാണണ്ട. അപ്പോൾ എയർ ഫിൽട്ടറിനായൊരു ഇത് നോക്കണ്ട, മാറ്റിയിടണമായിരിക്കും കുറേ കൂടി നല്ലത് കേട്ടോ. തീരെ മോശമെന്ന് പറയാൻ ആയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കും ഡസ്റ്റ് കയറി ഫുൾ ബ്ലോക്കായിട്ടൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഏകദേശം മാറുന്ന ടൈമിലേക്ക് എത്തിക്കുന്നു. പിന്നെ ബാക്കിലും ബ്രേക്ക് ലൈനറൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാനുണ്ട്. വേറെ മാറ്റാനോ പറയത്തക്കതൊന്നുമില്ല. അത്യാവശ്യം നമ്മൾ ക്യാമ് ചെറുതായിട്ടൊന്ന് തിരിച്ചൊക്കെ കിട്ടുന്നുണ്ട്. എന്നാലും നമുക്ക് പരമാവധി യൂസ് ചെയ്യാം, മാക്സിമം യൂസ് ചെയ്തിട്ട് മാറ്റി. പിന്നെ അതിനകത്ത് ഹബിനകത്ത് ചെറിയൊരു പോറായം ഉള്ളതെന്ന് വെച്ചാൽ ഹബിൻ്റെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ സ്ക്രാച്ച് ഉണ്ട്. ഈ ബ്രേക്ക് ലൈൻഡർ ഒരേണ ഭാഗമാണത്, നല്ല രീതിയിൽ സ്ക്രാച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈൻഡർ തൽക്കാലം നിൽക്കട്ടെ. ഇത് ആ ലൈൻഡർ കൂടെ ഉപയോഗിച്ചിട്ട് ഒന്ന് നെക്സ്റ്റ് സർവീസിനൊക്കെ വരുന്ന സമയത്തൊന്ന് വെക്കാമെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടല്ലോ. ഒന്നുകൂടെ ലൈറ്റിൽ കൊടുത്തിട്ടൊന്ന് പോളിഷ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഡ്രമ്മുണ്ടല്ലോ, ബ്രേക്ക് ലൈൻഡർ പറയുന്ന ഈ ഡ്രം ഭാഗം ലൈറ്റിൽ കൊടുത്താൽ മാറ്റി ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ബ്രേക്ക് നല്ല സ്മൂത്ത് ആയിരിക്കും. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുതിയ ലൈൻഡർ ഇട്ടാലും പെട്ടെന്ന് ലൈൻഡറിൻ്റെ ലൈഫ് കുറയും. കാരണം ഈ ഹബിനകത്ത് ഈ രീതിയിലുള്ള സ്ക്രാച്ച് ഉള്ളതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് തേയ്മാനം വന്നു പോകും. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെ നോക്കിയാലും എഞ്ചിൻ ഓയിൽ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ഓയിലാണ്. പ്ലഗ് കയ്യാലും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് ആ വെട്ടലിൻ്റെ പ്രശ്നം കാണിക്കണമെന്ന് പറഞ്ഞാൽ ഹാൻഡിലിൻ്റെ ബെയറിങ്ങിൻ്റെ ഉണ്ടോ, അതായത് ഹാൻഡിലിൻ്റെ ഈ ഇവിടെ വന്ന കോൺസെപ്റ്റ് എന്ന് പറയും, ആ കോൺസെപ്റ്റ് യൂണിറ്റ് ടൈറ്റായിട്ടാണ് നമുക്ക് ഹാൻഡിൽ പാളിച്ചയും വെട്ടലൊക്കെ കാണിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ അത് അത്രയാണ് നിലവിൽ ഉള്ള കേസുകൾ. പിന്നെന്ന് പറഞ്ഞാൽ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ബാക്കിയത്തെ കംപ്ലയിൻസ് നോക്കിയിട്ട് നമുക്ക് അത്യാവശ്യം ചെയ്യാം. വേറെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള പ്രോബ്ലമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ കോൺസെപ്റ്റിൻ്റെയും കൂടി എടുത്തിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ.